നമസ്കാരം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് അപ്രീലിയ എസ് എക്സ് ആർ 160 ആയിട്ടാണ്. അപ്പം ഇതാണ് നമ്മുടെ വണ്ടി വന്നിട്ട് ഒത്തിരി നേരം നമ്മൾ ഓടിപ്പിച്ചു. അടിപൊളി എക്സ്പീരിയൻസ് ആണ്, ഇതുവരെ സീനൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ടെസ്റ്റ് റൈഡ് റിവ്യൂ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വോക്ക് റൗണ്ട് വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കാണാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതുപോലെ തന്നെ കാർഡിലിടാം. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ ഡെലിവറിയുടെ ഫുട്ടേജ് എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. വളരെ ചെറിയ ടൈമിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ വണ്ടി എടുത്ത് വെളിയിലേക്ക് ഇറങ്ങി നമ്മൾ നമ്മുടെ വീട്ടിൽ പോയി നമ്മുടേതായ കാര്യങ്ങളിൽ മുഴുകി നമ്മൾ കണ്ടിന്യൂ ആവുകയാണ് സാധാരണ പതിവ്. എന്നിരുന്നാലും തുടർന്നും ആ ഒരു വാഹനം യൂസ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന തരത്തിൽ ആ ഒരു ഇവൻ്റ് അവരവിടെ നടത്തി. അപ്പം അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് കണ്ടുപോയി. അപ്പോഴേക്കും ഞാൻ ഈ ഒരു ടെസ്റ്റ് ഡ്രൈവിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കൂടെ അറേഞ്ച് ചെയ്യാം. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് രണ്ട് ഇവൻസ് ആണുള്ളത്. ഒന്ന് അപ്രീലിയ എസ് എക്സ് ആർ 160 ഡെലിവറി, അതുപോലെ ഓൾ കേരള അപ്രീലിയ റൈഡേഴ്സിൻ്റെ ഒരു മീറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ ആൽവെ മോട്ടോഴ്സിലും നടന്നത്. അപ്പോൾ അതിൽ ശരിക്കും ഈ ഒരു ഇവൻ്റ് ഇത്രയും മെമ്മറബിൾ ആക്കി തീർത്തത് അല്ലെങ്കിൽ ഇത്രയും ഒരു ഫീല് കൊണ്ടുവന്നത് ഈ ഒരു റൈഡേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. ശരിക്കും ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഡെലിവറി ആയിരുന്നു. പിന്നീട് എല്ലാവരും അട്രാക്ട് ചെയ്തൊരു വ്യക്തി എന്ന് പറയുന്നത് ലിമുവൽ ബ്രോയുടെ മകനാണ്. ആളുടെ പേര് സമർത്ഥ് എന്നാണ്. അച്ഛനും മോനും കൂടിയാണ് കേക്കൊക്കെ കട്ട് ചെയ്ത് വണ്ടി ഡെലിവറി ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. പിന്നെ ഇത്രയും വരുത്തി പേരെ ഒരുമിച്ച് കണ്ടാറുണ്ടെന്നറിയില്ല. കുറച്ച് നെർവസ് ആയിരുന്നു, പ്രത്യേകിച്ചും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. ആൾ കേക്കൊക്കെ കഴിച്ചു. അതുപോലെ തന്നെ ലിമുവൽ ബ്രോയുടെ ഫാദറും മദറും ആ ഒരു ഇവൻറ്റിൽ ഉണ്ടായിരുന്നു. പിന്നെ ഷോറൂമിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ ഒരു ഡെലിവറി പ്രോസസ്സ് അത്രയും മനോഹരമായിട്ട് തീർക്കാനായിട്ട് അവരുടെ സൈഡിൽ നിന്ന് മാക്സിമം സപ്പോർട്ട് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ അപ്രീലിയയുടെ ഷോറൂമിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലിമുവൽ ബ്രോയുടെ ഡെലിവറിയാണ് വെഹിക്കിളിൻ്റെ എക്സ് എസ് ആർ 160. അപ്പം ഒത്തിരി റൈഡേഴ്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ എക്സ് എസ് ആറിൻ്റെ റിവ്യൂ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അവരുടെ ഒരു ഓണേഴ്സ് ഫീല്, ഇത്ര നാൾ അപ്രീലിയയുടെ വെഹിക്കിൾ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഒന്ന് ചോദിക്കാം അവരുടെ അടുത്ത്. അപ്പോൾ ഇവിടെ രണ്ടുപേരും ആദ്യം നിൽക്കുന്നുണ്ട്. അപ്പോൾ മച്ചൻ്റെ പേരെന്താ? കിരൺ. കിരൺ കുറച്ചിറങ്ങിയോ കിരൺ? ഓക്കെ. അപ്പം എത്ര നാളായി വണ്ടി യൂസ് ചെയ്യുന്നത്? വൺ ഇയർ. ഏതാ മോഡൽ? സ്റ്റോം. എങ്ങനെയുണ്ട് സർവീസ് കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല. വണ്ടിയുടെ അഭിപ്രായം എങ്ങനെയാ? അടിപൊളിയാണെന്നല്ലേ. ഓക്കെ ഓക്കെ. പിന്നെ ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെയാ അപ്രീലിയ ആയിട്ട് ഈ ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ? അപ്രീലിയ സ്കൂട്ടർ സീരീസിൽ കുറച്ചുകൂടി ബെറ്റർ ആണ്. സെമി ബൈക്ക് പോലെ നമുക്ക് ഓടിക്കാൻ പറ്റും. ഓക്കെ 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 ഓക്കെ. മച്ചാന്റെ പേരെന്തായിരുന്നേ? ഷാനു. ഓക്കെ ഓക്കെ. എത്ര നാളായി വണ്ടി യൂസ് ചെയ്യുന്നത്? 4 വർഷമാകുന്നു. 4 വർഷമായിന്നല്ലേ. ഏതാ മോഡൽ? SR 150. എങ്ങനെയുണ്ട് വണ്ടി? വണ്ടി അടിപൊളിയാണ്. ഏകദേശം 80,000 കിലോമീറ്ററോളം വണ്ടി ഓടിയിട്ടുണ്ട്. 80,000 കിലോമീറ്റർ കഴിഞ്ഞു. ഓക്കെ ഓക്കെ. ഓവറോൾ അപ്രീലി ആയിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? എക്സ്പീരിയൻസ് സ്കൂട്ടറിലാണെങ്കിൽ ബൈക്കിലാണ്. 150 cc സെഗ്മെന്റിൽ അത്യാവശ്യം നല്ല അടിപൊളി പെർഫോമൻസ് തന്നെ ഇതാണ് സ്കൂട്ടറാണ്. ഓക്കെ ഓക്കെ. പിന്നെ അതായത് നമ്മൾ മറ്റുള്ളൊരു എൽജി ഇതൊക്കെ ബൈക്ക് പൾസർ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി പെർഫോമൻസ് ആണ് വണ്ടി. നമുക്ക് ഓഫ് റോഡ് പോകാനാണെങ്കിലും ഓൺ റോഡ് ആണെങ്കിലും ലോങ് റൈഡിന് പറ്റിയൊരു വണ്ടിയാണ്. ഓക്കെ ഓക്കെ. ഇതുവരെയായിട്ട് എനിക്ക് ഞാൻ സർവീസ് ചെയ്യുന്ന പെരുന്തൽമണ്ണ ഷോറൂമാണ്. ഇന്റർവ്യൂല് നിലമ്പൂരാണ്. എനിക്ക് അവരെ സർവീസൊക്കെ എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് എല്ലാം ഓക്കെ ആണ്. ഞാൻ കമ്പനി സർവീസ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇതുവരെയായിട്ട് വണ്ടിക്ക് അങ്ങനെ മാറ്റർ ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഇതുവരെയായിട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ ഇതിൽ അപ്രില് ഓടിക്കുന്നവരോട് പറയാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാൽ എടുക്കുന്നവരോടും അപ്രില് സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫ് സസ്പെൻഷനാണ്. കുറേ പേർക്ക് അതറിയില്ല. വണ്ടി എടുക്കുമ്പോൾ ചിലർ എന്താ വണ്ടി ഇവർ ചെറുക്കിങ് പോലെ ഫീൽ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ എന്താ വെച്ചാൽ നമ്മളിത് മെയിനായിട്ട് ട്രാക്ക് ബേസ്ഡ് ആയതുകൊണ്ട് സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കോർണർ ചെയ്യാൻ ബ്രേക്കിങ്ങൊക്കെ പക്ക പെർഫെക്റ്റ് ആണ്.
അപ്പൊ അതിനനുസരിച്ച് ആ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ സസ്പെൻഷൻ എന്തെങ്കിലും വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതിന് ഇതാക്കിയിട്ട് വേണം നമ്മള് വണ്ടി എടുക്കാൻ. റോങ് എക്സ്പെക്ടേഷൻ ആയിട്ട് വണ്ടി എനിക്ക് അതായത് സസ്പെൻഷന്റെ കാര്യത്തിൽ മാത്രം, ബാക്കി സർവീസ് ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോർമലായിട്ട് വരുന്നുണ്ടാണ്. ഫസ്റ്റ് സർവീസ് നമുക്ക് 750 കിലോമീറ്ററിൽ ഏകദേശം ഒരു 300-400 രൂപേൻ്റെ ഉള്ളിൽ ബഡ്ജറ്റ് വരും സർവീസ് കോസ്റ്റ്. 300-400 രൂപ അതായത് ഫസ്റ്റ് സർവീസിൽ. സെക്കൻഡ് സർവീസ് നമുക്ക് പെയ്ഡാണ്, പക്ഷെ അതിലും ഇതേപോലെ 500 രൂപേൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് നമുക്ക്. പിന്നെ എക്സ്പെൻസ് വരുന്നത് 12,000 കിലോമീറ്റർ, അല്ലെങ്കിൽ 6th സർവീസിൽ, അല്ലെങ്കിൽ 5th സർവീസിലും, പിന്നെ 7th സർവീസിലും. അതിൽ നമുക്ക് ഏകദേശം ഒരു കോസ്റ്റ് വരുന്നത് ഒരു 3,000 രൂപ above വരും. അതിൽ നമ്മൾ ക്ലച്ച് സെറ്റ് അങ്ങനെ എയർ ഫിൽറ്റർ അങ്ങനത്തെ കുറച്ച് പാർട്സുകൾ മാറുന്നുണ്ട്. അത് ആ ടൈം ഇൻ്റർവെല്ലായി കഴിഞ്ഞാൽ നമുക്ക് ആ മാറേണ്ട സാധനങ്ങളാണ്. അത് കുറേ ആൾക്കാർ മാറാതെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോഴാണ് വണ്ടിക്ക് പല കംപ്ലൈൻസുകളും പലരും വലിയതാക്കുന്ന കാര്യങ്ങൾ വരുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. പ്രോപ്പർ ആയിട്ട് ഞാൻ അയ്യായിരത്തില്ല. അപ്പൊ യൂസ് ചെയ്യുന്നത് ലിക്വിഡ് ഓയിലാണ്. ആദ്യം കമ്പനി സർവീസിൽ തന്നെ ആയിരുന്നില്ലെങ്കിലും 1,000 കിട്ടാൻ വണ്ടി 4 കിലോമീറ്റർ വരെ കാസ്ട്രോൾ ഉണ്ടായിരുന്നു, കമ്പനി ഓയിൽ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോ ഞാൻ ഓയിൽ മാത്രം ഞാനായിട്ട് ചേഞ്ച് ചെയ്തു. ഓയിൽ ഇപ്പൊ ലിക്വിഡ് യൂസ് ചെയ്യുന്നു. അപ്പൊ ഞാൻ ഏകദേശം 80,000 കഴിഞ്ഞു. അതുവരെ ഇപ്പൊ ലിക്വിഡ് തന്നെയാണ് യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്. എനിക്ക് നല്ല പെർഫോമൻസ് ആണ്. ബാക്കിയുള്ളവരും ചിലവർക്ക് കിട്ടുന്നു, ചിലവർക്ക് അത്ര പോരാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇന്റത് പഴയ മോഡൽ വണ്ടിയാണ്, BS3 വണ്ടിയാണ്. അപ്പൊ ഇന്റെ ഇതിന് വെച്ച് നോക്കുമ്പോ എനിക്ക് വണ്ടിക്ക് കൊടുക്കാനൊരു പ്ലാനിങ് ഇല്ല. പിന്നെ ഇവിടെ ഒരാളുണ്ട്, ആള് ഡ്യൂക്ക് 200 അല്ലേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡ്യൂക്ക് 250 യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് അപ്രീലിയയിലേക്ക് വന്നേക്കുന്നതാണ്. അപ്പൊ എങ്ങനെയുണ്ട് അപ്രീലിയായിട്ടുള്ള എക്സ്പീരിയൻസ്? റൈഡിങ് എക്സ്പീരിയൻസ് കുഴപ്പമൊന്നുമില്ല, അടിപൊളി വണ്ടിയാണ്. സർവീസ് സെന്ററുകളൊന്നുകൂടി മൊത്തത്തിൽ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ വണ്ടി മൊത്തത്തിൽ സൂപ്പർ ആയിരിക്കും. ഓക്കെ, സർവീസ് സെന്റേഴ്സ് ഒന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള. ഓക്കെ, എവിടെ സർവീസ് ചെയ്യണ വണ്ടി? കോഴിക്കോട് അല്ലേ. ഓക്കെ. പിന്നെ ഇപ്പൊ എത്ര നാളായി വണ്ടി യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്? 1.5 വർഷമായി. അപ്പം ഇതൊക്കെയാണ് ചെറിയ ഓണേഴ്സിന്റെ എക്സ്പീരിയൻസ് നമ്മളെ കൊണ്ട് കവർ ചെയ്യാൻ പറ്റിയത്. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ കാണുന്നത് അപ്രീലിയയുടെ റൈഡർ ക്ലബ് ആയിട്ടുള്ള ട്രാക്കിന്റെ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത ജേഴ്സിയുടെ റിവ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത ലിമോയിൽ ബ്രോനിങ് കൊണ്ട് ഒരു ചെറിയൊരു ഷോർട്ട് ട്രിപ്പ് പോവാണ്. അപ്പോൾ ഈ ഒരു വാഹനം ഡെലിവറിക്കായിട്ട് വെച്ചിരുന്ന ഡെലിവറി ബോയിൽ ചെറിയൊരു വാചകം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, വി ഡോണ്ട് ജസ്റ്റ് മേക്ക് വെഹിക്കിൾസ്, വി ചേഞ്ച് ദ വേ പീപ്പിൾ മൂവ്. അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് അർത്ഥവത്തായിട്ട് തോന്നി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതുതായിട്ട് വണ്ടി എടുത്തിറങ്ങുന്ന ആ ഒരു വ്യക്തിയെ തുടർന്നും ആ ഒരു വാഹനം ഉപയോഗിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു ആ ഒരു ഇവൻറ്റ് എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നായിട്ടാണ് ഈ ഒരൊറ്റ ഒരു വെഹിക്കിൾ ഡെലിവറി ഇവൻറ്റിന് വേണ്ടിയിട്ട് ഇത്രയും റൈഡേഴ്സ് ഒത്തുകൂടിയത്. ഏകദേശം ഒരു 19 പേരാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ മലപ്പുറത്തുനിന്നും കോഴിക്കോടുനിന്നും ഒക്കെ ഒത്തിരി റൈഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു യൂണിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു ബോണ്ടിങ് ഒക്കെയാണ് ശരിക്കും എന്നെ എക്സൈറ്റഡ് ആക്കിയത്, അല്ലെങ്കിൽ ആ ഒരു ഇവൻറ്റിനെ ഇത്രയും മനോഹരമാക്കി മാറ്റിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ എന്തൊക്കെയാണ് അപ്രീലിയ SXR 160 ഒരു ടൂറിങ് പർപ്പസിനായിട്ട് കൊണ്ടുവന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഫ്രണ്ടിലായിട്ട് നമുക്ക് ഒരു വിൻവൈസർ കാണാം, നല്ല രീതിയിൽ ഒരു വിൻ പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ തരുന്നുണ്ട്. താഴേക്ക് വരുമ്പോൾ നമുക്ക് ഒരു വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് LED ഹെഡ്ലാമ്പ്സ് ആണ് വന്നേക്കുന്നത്. DR കാര്യങ്ങളൊക്കെ കാണാം. ഈ കോണുകളായിട്ടാണ് ഒരു LED ഇൻഡിക്കേറ്റർ വന്നേക്കുന്നത്. ഒരു വളരെ ചെറിയൊരു പീസാണ്, എന്നിരുന്നാലും നല്ല രീതിയിൽ ബ്രൈറ്റാണ് ആ ഒരു സംഭവം. പിന്നെ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇവിടെയായിട്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ കാണാം. അപ്പോൾ ഈ ഒരു സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, വളരെ സോഫ്റ്റർ സൈഡല്ല, അത് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിരിക്കാന്ന് തോന്നുന്നു. ഒത്തിരി ഹാർഡർ സൈഡിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിരുന്നാലും അത്യാവശ്യം നല്ലൊരു റൈഡ് കംഫേർട്ടൊക്കെ തരാം. എന്നിരുന്നാലും കുഴിയിലൊക്കെ വീഴുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു അടി ഫീൽ ചെയ്യുന്നുണ്ട്. വൈബ്രേഷൻസ് കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. ഇപ്പോൾ ഫ്രണ്ടിലെ ടയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ MRF ടയറാണ് വന്നേക്കുന്നത്. നമുക്ക് ആ ഒരു ഇറ്റാലിയൻ ഫ്ലാഗിൻ്റെ ആ ഒരു കളേഴ്സ് കാണാം. അതുപോലെ തന്നെ ഇവിടെ ആയിട്ടൊരു ഡാർക്ക് ക്രോമിൻ്റെ ഒരു എലമെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സൈഡിലേക്ക് ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ താഴെയായിട്ട് അപ്രീലിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റിക്കറിങ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എൻജിൻ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 160cc ആണ് വരുന്നത് എൻജിൻ. അതുപോലെ തന്നെ സിംഗിൾ സിലിണ്ടറാണ്, എയർ കൂൾഡ് എൻജിനാണ് വന്നേക്കുന്നത്. ഒരു 10 PS പവറും അതുപോലെ തന്നെ ഒരു 11 Nm ടോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഈ റിയറിലെ സൈലൻസർ കാര്യങ്ങളൊക്കെ നല്ലൊരു ഒരു ബൈക്കിന് വരുന്ന തരത്തിലാണ് വന്നേക്കുന്നത്, അല്ലെങ്കിൽ നല്ലൊരു വലിപ്പം ഫീൽ ചെയ്യുന്നുണ്ട്. റിയറിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ലൊരു ഫുൾ LED ആയിട്ടുള്ളൊരു ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ് വന്നേക്കുന്നത്. ശരിക്കും നല്ല ബ്രൈറ്റാണ് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ. നല്ലൊരു സ്ലീക്ക് ആയിട്ടുള്ളൊരു ഡിസൈനാണ്, ഒത്തിരി ഇഷ്ടമായി ഇവിടെ അപ്രീലിയ എന്നുള്ളൊരു റൈറ്റിങ്ങിൻ്റെ ടെയിൽ സെക്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് ഇതാ ലൈസൻസ് ലാമ്പ് കാണാം. അതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു
റിഫ്ലക്ടർ യൂണിറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എക്സോസ്റ്റ് നോട്ട് കേൾപ്പിക്കാം. അപ്പോൾ അതെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എക്സോസ്റ്റ് നോട്ട് എന്ന് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. സോ വണ്ടി ഓഫ് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാബ് ഹാൻഡിൽ അത്യാവശ്യം നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ XSR 160 ഒരു ബാഡ്ജിങ് ഉണ്ട്. റിയർ സസ്പെൻഷൻ കാര്യങ്ങൾ കാണാം. അതുപോലെ തന്നെ കിക്കർ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. സെൻറ്റർ സ്റ്റാൻഡ് കാര്യങ്ങൾ കാണാം. ഒരു ചെറിയൊരു ഒരു സാരി ഗാർഡ് പോലത്തെ ഒരു പ്രൊവിഷൻ കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. നമുക്കിനി അപ്പം ഇതിൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്യാം. കാരണം ടൂറിങ് അല്ലേ, അപ്പോൾ എന്തോരം ബൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്നും അറിയുന്നല്ലോ. അപ്പോൾ തുറന്നു കഴിയുമ്പോഴേ ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ട്. സീനൊന്നുമില്ല. അതിനുള്ള സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തായിട്ടൊരു ലൈറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നീട് എനിക്കൊരു ഒരു ഇത് തോന്നിയൊരു സംഭവമാണ് ഈ ഒരു പെട്രോളിൻ്റെ ഫില്ലിങ്. അത് ഇവിടെയാണ് കൊടുത്തേക്കുന്നത്, കണ്ടോ. ഈ ഒരു സംഭവം വെളിയിലായിരുന്നെങ്കിൽ ഒത്തിരി കൂടെ ഹെൽപ്ഫുള്ളായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെയായിട്ടാണ് ബാറ്ററി യൂണിറ്റ് കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. അപ്പം അത് കുഴപ്പമില്ലാത്ത നല്ല ഒരു സീറ്റാണ്. വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നിരുന്നാലും ഈ ലഗേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ ഒരു ഫില്ലിങ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. പിന്നെ സീറ്റിൻ്റെ കംഫർട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ല രീതിയിൽ കുഷൻഡായിട്ടുള്ളൊരു സീറ്റാണ്. അത്യാവശ്യം ഒരു 100-150 kilometers ഒന്ന് ഓടിച്ചാലൊന്നും ഒരു സീനും നമുക്ക് വരില്ല. സുഖമായിട്ട് ഓടിക്കാം. ഇനി നമ്മൾ ഈ വാഹനത്തിൻ്റെ ഹാൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് അത്ര ബർഗ്മാനിൽ കണ്ട് സുപരിചിതമായിട്ടുള്ള തരത്തിലുള്ള ആ ഒരു ഹാൻഡിൽ സെറ്റപ്പാണ് വന്നേക്കുന്നത്. സെൻട്രലായിട്ട് നമുക്ക് അപ്രീലിയ എന്നുള്ള ഒരു ബാഡ്ജിങ് ഒക്കെ വന്നിട്ടുണ്ട്. അടിപൊളി അതിൻ്റെ ഇതിപ്പം പൂജിച്ചേക്കണതാണ് വണ്ടി കൊണ്ടുപോയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ള വണ്ടി ഇറങ്ങിയിട്ട്. അപ്പോൾ അപ്രീലിയ SXR 160 എനിക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയൊരു കാര്യം, ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ വരുന്ന സ്റ്റോറേജിന് അവർ ലോക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് തുറക്കും. പക്ഷേ നമ്മളത് ഹാൻഡിൽ ലോക്ക് ചെയ്താണ് വണ്ടി വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ആ ഒരു സ്റ്റോറേജ് ഏരിയ തുറക്കാനായിട്ടും പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ വാല്യൂബിൾസൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനും സാധിക്കും. പിന്നെ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു പെയിൻറ്റ് ഫിനിഷ് അല്ലെങ്കിൽ ആ ഒരു ട്രിംസിൻ്റെ ഒക്കെ ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസാണ്. അപ്പോൾ ഒത്തിരി നേരമായിട്ട് അപ്രീലിയ SXR 160 ആണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ പറയാനുള്ളത് ഈ ഒരു വാഹനം പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു കംഫർട്ടാണ്. നല്ല രീതിയിൽ കംഫർട്ടബിളായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു വാഹനത്തിൽ. അപ്പോൾ അതിൽ ആദ്യം ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ സീറ്റിംഗ് പൊസിഷനാണ്. നമുക്ക് രണ്ട് തരത്തിൽ ഈ ഒരു വാഹനത്തിൽ ഇരിക്കാനായിട്ട് സാധിക്കും. ഒന്നുകിൽ കാല് ചിലപ്പോൾ ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് നമ്മൾ ക്രൂയിസിങ് ബൈക്സിലൊക്കെ ഉള്ള പോലെ നമുക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഓടിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ സ്കൂട്ടേഴ്സിലൊക്കെ ഇരിക്കുന്ന പോലെ ഇരുന്നിട്ട് നമുക്ക് ഈ ഒരു വാഹനം ഓടിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ സീറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കംഫർട്ടബിളായിട്ടുള്ള സീറ്റാണ്. നല്ല കുഷനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകാരണം കൊണ്ട് തന്നെ ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാവലോ ഒരു ഡെയിലി കമ്മ്യൂട്ടിങ്ങോ ഒക്കെ നമുക്ക് സുഖമായിട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഹാൻഡ്ലിംഗ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് സ്കൂട്ടേഴ്സോ ഒക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ്. ഒരു തരത്തിലൊരു ഇഷ്യൂ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായില്ല. ഈവൻ ബ്ലോക്കിലായാലൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാനായിട്ട് പറ്റുന്നുണ്ട്. വിൻഡ് വൈസറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വിൻഡ് പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ തരുന്ന വൈസറാണ്. ഒരു 80-85 kilometers per hour നല്ല രീതിയിൽ വിൻഡ് പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഒരു 60-70 kilometers സുഖമായിട്ട് നമുക്ക് ക്രൂയിസ് ചെയ്യാനായിട്ട് സാധിക്കും. വിൻഡ് ബ്ലാസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ മീറ്ററിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വിസിബിൾ ആയിട്ടുള്ളൊരു മീറ്ററാണ്. നമുക്ക് എല്ലാ ഇൻഫർമേഷൻസും ഈസി ആയിട്ട് റീഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും നമുക്ക് സുഖമായിട്ട് അത് റീഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഹാൻഡിൽ വന്നേക്കുന്ന ആ മോഡ് എന്ന് പറയുന്ന സ്വിച്ച് ശരിക്കും യൂസ്ഫുള്ളാണ്. ഇപ്പോൾ ഏതെങ്കിലും ഇൻഫർമേഷൻസ് ഇപ്പം ആവറേജ് സ്പീഡോ അല്ലെങ്കിൽ മൈലേജോ എന്തെങ്കിലും നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ പ്രസ് ചെയ്തുകൊണ്ട് ഈ ഇൻഫർമേഷൻസൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഈ വാഹനത്തിൻ്റെ മിററിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത്ര വൈഡെന്നോ വിസിബിലിറ്റി തരുന്ന മിററെന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല. കാര്യം ബോഡി പാർട്ടാണ് ഏറ്റവും കൂടുതൽ ആ മിററിൽ കാണുന്നത്. സ്വല്പം കൂടെ വൈഡറായിട്ടുള്ളൊരു മിററ് തരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വിസിബിലിറ്റി നമുക്ക് കിട്ടുമായിരുന്നു. കാരണം നമുക്ക് ഈ ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാവലിങ് ക്രൂസിങ്ങിൻ്റെ ഒക്കെ സമയത്ത് ആ ഒരു വിസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടർ മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം മിറർ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷവും വിസിബിലിറ്റി കുറവായിട്ടാണ് ഫീൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റിലുള്ള ഏതെങ്കിലും ഒരു മിറർ ചൂസ് ചെയ്യായിരിക്കും ബെറ്റർ. ഇനി ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഹാർഡർ സൈഡാണ് ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷൻ സെറ്റ് ചെയ്തേക്കുന്നത്. അത് കാരണം കൊണ്ട് ബമ്പി ആയിട്ടുള്ള റോഡ്സിലോ അല്ലെങ്കിൽ പോക്കറ്റ് റോഡ്സിലോ ഇത്തിരി ഗട്ടറുള്ള റോഡ്സിലോ ഒക്കെ പോകുമ്പോൾ ചെറിയ അടി ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്തരത്തിലുള്ള ഒരു ഹൈവേസിലോ ഒന്നും അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒന്നുമില്ല. ഒരു തരത്തിലുള്ള വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യേണ്ടായിട്ടില്ല. ഐഡ്ലിംഗ് ടൈം, അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഐഡ്ലിങ്ങിൽ നിൽക്കുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള വൈബ്രേഷൻ നമുക്ക് മിററിൽ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. പക്ഷേ വണ്ടി മൂവ് ആയി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള വൈബ്രേഷനോ കാര്യങ്ങളോ നമുക്ക് ഇപ്പം ഹാൻഡിലോ അല്ലെങ്കിൽ
മിറേഴ്സിലോ ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. നല്ല ലീനിയർ ആയിട്ടുള്ള ഒരു പവർ ഡെലിവറിയോട് കൂടിയിട്ടാണ് അപ്രീലിയ SXR 160 വന്നേക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഏത് പ്രായത്തിലുള്ളവർക്കും ഈ ഒരു വാഹനം ഓടിക്കാനായിട്ട് സാധിക്കും. അഗ്രസീവ് ആയിട്ടുള്ള വാഹനമൊന്നുമല്ല, നല്ല ലീനിയർ ആയിട്ടുള്ള ഒരു പവർ ഡെലിവറിയാണ് വരുന്നത്. ഇനി നമ്മളൊരു വാഹനത്തിന് ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് എക്സലറേറ്റർ കൊടുക്കുമ്പോൾ തന്നെ ഈ ഒരു എൻജിൻ്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത് ക്വിക്ക് ആയിട്ടുള്ള റെസ്പോൺസ് നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അത് നമുക്കൊരു ഈസി ക്രൂയിസിങ്ങിന് എപ്പോഴും നമ്മളെ സഹായിക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാവലിൽ സ്കൂട്ടേഴ്സിനുള്ള ഒരു മെയിൻ ഇഷ്യൂ ആണ് ഒരു വാഹനത്തിന് ഓവർടേക്ക് ചെയ്ത് കടക്കാനായിട്ട് പറ്റാത്ത ഒരവസ്ഥ എന്ന് പറയുന്നത്. അത് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാനായിട്ട് സാധിക്കില്ല. പിന്നെ ഈ ഒരു വണ്ടിയുടെ ബ്രേക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ വന്നേക്കുന്നത് ഡിസ്ക് ബ്രേക്ക് വിത്ത് ABS, അതുപോലെ തന്നെ റിയറിൽ വന്നേക്കുന്നത് ഡ്രം ബ്രേക്സ് ആണ്. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഫ്രണ്ടിലെ ബ്രേക്കാണ്. അത് ABS ഒക്കെ ഉള്ള കാരണം കൊണ്ട് ഒരു തരത്തിലും വീല് ലോക്കാവുക അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായില്ല. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നതും ഫ്രണ്ട് ബ്രേക്സ് ആണ്. റിയർ ബ്രേക്സിലേക്ക് വരുമ്പോൾ നമ്മൾ സാധാരണ സ്കൂട്ടേഴ്സിലൊക്കെ കണ്ടുവരുന്ന റിയർ ബ്രേക്സ് എന്ന് എനിക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ ഫ്രണ്ട് ബ്രേക്സ് അടിപൊളിയാണ്. നല്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു വണ്ടീനെ സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അപ്രീലിയ SXR 160 കുറിച്ചിട്ടുള്ള ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ഡെയിലി കമ്മ്യൂട്ടിങ്ങും അതുപോലെ തന്നെ ഒരു ലോങ് ഡിസ്റ്റൻസ് ടൂറിങ് കാര്യങ്ങളിലൊക്കെ ഒരു സ്കൂട്ടറിൽ നടത്തണം, അത്യാവശ്യം നല്ലൊരു പവർ ഫിഗേഴ്സിലും ഒരു ഡീസൻറ്റ് മൈലേജൊക്കെ ഉള്ളൊരു വണ്ടിയാണ് നോക്കുന്നത്, നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്രീലിയ SXR 160 വരാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനം ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 155,000 165,000 ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. ഈ പ്രൈസ് വേരി ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു വാഹനം വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ പറയാനുള്ളത് അപ്രീലിയ SXR 160 വന്നേക്കുന്നത് നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷോട് കൂടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരു പ്രീമിയംനെസ് നമുക്ക് ഈ ഒരു വാഹനത്തിനുണ്ട്. പിന്നെ അപ്രീലിയയുടെ എല്ലാ വാഹനങ്ങളും അറിയാലോ ഒരു പ്രീമിയം കാറ്റഗറിയിലാണ് അവർ എല്ലാം ലോഞ്ച് അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് പോയേക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള മറ്റു വാഹനങ്ങളിൽ നിന്നും ഇതിൻ്റെ എല്ലാ മോഡൽസിനും പ്രൈസ് കൂടുതലാണ് തന്നെ. പക്ഷേ ഈ 165,000 അല്ലെങ്കിൽ 155,000 വരുമ്പോൾ ഈ ഒരു വാഹനത്തിൽ മിസ് ചെയ്യുന്ന രണ്ട് പോയിൻറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഫീച്ചർ അവർക്ക് കൊണ്ടുവരായിരുന്നു, അതുപോലെ തന്നെ ടേൺ ബൈ ടേൺ നാവിഗേഷൻ അവർക്കിതിൽ ആഡ് ചെയ്യായിരുന്നു. അപ്പം അതൊരു ആക്സസറി ആയിട്ട് വരുന്നു പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു വാഹനത്തിൽ ഇപ്പം നിലവിലില്ല. അപ്പോൾ അത് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ശരിക്കൊരു മിസ്സിങ് എലമെൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ വാല്യൂ ഫോർ മണിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല പവർ ഫിഗേഴ്സോടുകൂടി നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷിലുള്ള ഒരു സ്കൂട്ടറാണ് വന്നേക്കുന്നത് അപ്രീലിയ SXR 160. പക്ഷേ പ്രൈസിങ് സ്വല്പം ഓവറാണോ എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം ഇതിൻ്റെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ബഹുമൻ സ്ട്രീറ്റിൽ വരുമ്പോൾ ബ്ലൂടൂത്ത് എനേബിൾഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷിലാണ് വന്നേക്കുന്നത്. പക്ഷേ അതിൻ്റെ എൻജിൻ്റെ പവർ ഫിഗേഴ്സിൽ നല്ലൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതാണ് അപ്രീലിയും ബഹുമനും തമ്മിലുള്ളൊരു ഡിഫറൻസ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്കൊരു നല്ലൊരു പവർ ഫിഗറോട് കൂടിയിട്ടുള്ള ഒരു എൻജിൻ ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാവലിന് ആവശ്യമുണ്ട്. അത് നിങ്ങൾക്ക് ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ സ്കൂട്ടറിലാണ് നടത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്രീലിയ SXR 160 വരാം. അപ്പോൾ ഇതൊക്കെയാണ് അപ്രീലിയ SXR 160 വിശേഷങ്ങൾ. നിങ്ങൾക്കപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് കൺസിഡർ ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വരും ദിവസങ്ങളിൽ വരാം. ഇറ്റ്സ് മീ ഡിജോ സൈനിങ് ഓഫ്.